പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ. ഒരു മലയാളിയുടെ ജീവിതത്തിലെ, സാംസ്കാരിക ജീവിതത്തിലെ ഏറ്റവും മതേതരമായ ആഘോഷങ്ങളിലൊന്നാണ് നവരാത്രി ആഘോഷം. അത് മതപരം എന്നതിനേക്കാൾ അക്ഷരത്തിൻ്റെ ആത്മീയതയെ, അറിവിൻ്റെ ആത്മീയതയെ, അറിവിൻ്റെ വിശുദ്ധിയെയും വെളിച്ചത്തെയും മുൻനിർത്തിയുള്ള മതബാഹ്യമോ മതേതരമോ ആയ, ഒരുപക്ഷെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ, മറ്റ് ലോകരാജ്യങ്ങളിൽ, മറ്റ് സംസ്കാരങ്ങളിൽ ഇതര മാതൃകകളില്ലാത്ത അനന്യമായ ഒരു അക്ഷരപൂജയുടെ, വിജ്ഞാനപൂജയുടെ വിദ്യാരംഭത്തിൻ്റെ മുഹൂർത്തത്തെയാണ് മലയാളി, ഇന്ത്യക്കാർ, മറ്റ് സംസ്ഥാനക്കാരായ ഇന്ത്യക്കാരും മറ്റ് പല രൂപങ്ങളിൽ ഇത് ആഘോഷിച്ചു വരുന്നു, ആചരിച്ചു വരുന്നു എന്നിരിക്കലും മലയാളിയുടെ നവരാത്രിക്കാലം എന്നത് അക്ഷരപൂജയുടെ, വിദ്യാപൂജയുടെ, കലോപാസനയുടെ അവസരമാണ്. ഇത്തരത്തിൽ മതേതരമായ ഒരു ആഘോഷത്തിൻ്റെ അവകാശിയാണ് എന്നതിൽ മലയാളിക്ക് തീർത്തും അഭിമാനിക്കാം. അക്ഷരത്തിന് വളരെ മോഹനമായ, സ്നിഗ്ധമായ, ശുഭ്രമായ, സുതാര്യമായ ഒരു ദേവീരൂപം കൽപ്പിച്ചാണ് മലയാളി ആരാധിച്ചു വരുന്നത്. ഒരുപക്ഷെ ഈ ഋതുവിൻ്റെ ഉത്സവം കൂടിയാണ്, ഒരു ഋതുത്സവം കൂടിയാണ് മലയാളിയുടെ നവരാത്രി ആഘോഷം എന്ന് പറയാം. കാലവർഷത്തിന് ശേഷം, മഴക്കാലത്തിന് ശേഷം കടന്നു വരുന്ന ശരൽക്കാലമാണ്. ആകാശം തെളിയുന്ന വെൺമേഘങ്ങളുടെ സാന്നിധ്യത്താൽ നീലാകാശം കൂടുതൽ ശോഭനമായിത്തീരുന്ന, പ്രകൃതിയിൽ ഫലങ്ങളും പൂക്കളും പ്രത്യക്ഷമാകുന്ന ശരത്കാലത്തിൻ്റെ ആഘോഷം കൂടിയാണ് നവരാത്രി ആഘോഷം മലയാളിക്ക്. ശാരദ എന്നാണ് നമ്മൾ വാഗ്ദേവിയെ വിളിച്ചു വരിക. ശാരദം എന്നത് ഒരുപക്ഷെ ശരൽക്കാലത്തിനും വാഗ്ദേവിക്കും ഇണങ്ങുന്ന വിശേഷണമാണ്. ഒരു ഋതുദേവത കൂടിയാണ് മലയാളിയുടെ വാഗ്ദേവത എന്നത് അത്യന്തം കാവ്യാത്മകമായ ഒരു അനുഭവമാണ്. ഇതിനെപ്പറ്റി, ഇതിനെ മുൻനിർത്തി, നവരാത്രി ആഘോഷത്തെ മുൻനിർത്തി, വിദ്യാരംഭത്തെ മുൻനിർത്തി, അതേ പേരിൽ തന്നെ, വിദ്യാരംഭം എന്ന പേരിൽ വൈലോപ്പിള്ളിയുടെ അസാധാരണമായൊരു കവിതയുണ്ട്. വൈലോപ്പിള്ളി നമുക്കറിയാവുന്നതുപോലെ നാസ്തികനായ കവിയാണ്. പരമ്പരാഗത ആത്മീയതയുടെ ഭാഗമല്ല വൈലോപ്പിള്ളി കവിത. അങ്ങനെയുള്ള വൈലോപ്പിള്ളി പോലും വിദ്യാരംഭം എന്ന പേരിൽ ആവേശോജ്വലമായ, അത്യന്തം ചേതോഹരമായ ഒരു കവിത എഴുതി എന്നത് വിദ്യാരംഭത്തിൻ്റെ, നവരാത്രി പൂജയുടെ മതേതര സ്വഭാവത്തെ വ്യക്തമാക്കുന്നു. അത്യന്തം ചേതോഹരമാണ് ഈ കവിതയുടെ പ്രാരംഭ വരികൾ. കാറുകളെങ്ങോ കരഞ്ഞു മറഞ്ഞുപോയി, ചാരു സരോവരം പോലകളങ്കമായി, അഞ്ചിതോന്മീലിത നീലയാം വാനത്ത് സഞ്ചലിപ്പൂ കളഹംസ ചിറകുകൾ എന്നാണ് വൈലോപ്പിള്ളി തൻ്റെ വിദ്യാരംഭ വർണ്ണന ആരംഭിക്കുക. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു ഋതുവർണ്ണന കൂടിയായി മാറുന്നു. അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ ദേവീരൂപം, ദേവിയുടെ, അക്ഷരാത്മികയായ ദേവിയുടെ അക്ഷരത്തിൻ്റെ ചൈതന്യം പ്രസരിക്കുന്ന ഒരു സൗന്ദര്യ പ്രസരമായി വായനക്കാരിലേക്ക് എത്തുന്ന വിധത്തിലാണ് തൻ്റെ ഋതുവർണ്ണന, വിദ്യാരംഭ വർണ്ണന വൈലോപ്പിള്ളി ആരംഭിക്കുന്നത്. കാറുകളെങ്ങോ കരഞ്ഞു മറഞ്ഞുപോയി, ചാരു സരോവരം പോലകളങ്കമായി, അഞ്ചിതോന്മീലിത നീലയാം വാനത്ത് സഞ്ചലിപ്പൂ കളഹംസ ചിറകുകൾ എന്നാണ് വൈലോപ്പിള്ളി എഴുതുക. ഇവിടെ സരോവരം പോലെ, ചാരു സരോവരം പോലെ, നീല ജലാശയം പോലെ, നീല തടാകം പോലെ, പ്രശാന്തമായ ആകാശത്ത് സഞ്ചലിക്കുന്ന മെല്ലെ ഇളകുന്ന ഹംസ ചിറകുകൾ, അരയന്ന ചിറകുകൾ വെൺമേഘങ്ങളാണ്, വെളുത്ത മേഘങ്ങളാണ്, ശരൽക്കാല മേഘങ്ങളാണ്. ഈ മേഘങ്ങൾക്ക് അരയന്ന ചിറകുകളുടെ ദൃശ്യത നൽകി കൊണ്ട് നീലാകാശത്തിന്, ശാന്തമായ തെളിഞ്ഞ നീല നിറത്തിൽ ശോഭിക്കുന്ന ആകാശത്തിന് ഒരു തടാകത്തിൻ്റെ, സരോവരത്തിൻ്റെ, താമരപ്പൂവികയുടെ സാദൃശ്യം നൽകിക്കൊണ്ട് താമരപ്പൂവിലിരിക്കുന്ന, വെൺതാമരപ്പൂവിലോ വെളുത്ത അരയനത്തിൻ്റെ മേലോ ഇരിക്കുന്നവളായി സങ്കല്പിക്കുന്ന ദേവിക്ക്, അക്ഷര ദേവതയ്ക്ക് വാഗ്രൂപം നൽകുകയാണ് നമ്മുടെ മഹാനായ കവി വൈലോപ്പിള്ളി. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. ആകാശത്തെ വിവരിക്കാൻ വേണ്ടി, ആകാശത്തിൻ്റെ അപാരതയെയും നീലിമയെയും നൈർമല്യത്തെയും വിവരിക്കാൻ വേണ്ടി കവി എത്ര ലുബ്ധനായി, കവി എത്ര അധികം വാക്കുകളാണ് ചെലവഴിക്കുന്നതെന്ന് നോക്കുക. ചാരു സരോവരം പോൽ അകളങ്കമായി, അഞ്ചിതോന്മീലിത നീലയാമാന, തുന്മീലനം എന്ന് പറയുന്നത് മിഴി തുറക്കലാണ്. ഒരു പുതിയ തുറക്കലിൻ്റെ, മിഴി തുറക്കലിൻ്റെ, അക്ഷരപ്രകാശത്തിലേക്കുള്ള ഒരു ജനതയുടെ, ഒരു മനുഷ്യാത്മാവിൻ്റെ
തുറക്കലിൻ്റെ മിഴി തുറക്കലിൻ്റെ പ്രാരംഭ മുഹൂർത്തത്തെയാണ് നമ്മൾ വിദ്യാരംഭം എന്ന് പറയുക. അതുകൊണ്ട് കൂടിയാവാം നമ്മുടെ കവി വൈലോപ്പള്ളി അഞ്ചിതോൻ മീലിത നീലയാം വാനത്ത് പുതുതായി തീർന്ന ആകാശത്തെ അഭിമുഖീകരിക്കുന്നതിൻ്റെ വിസ്മയഭാവം അത്രയുമുണ്ട് ആ വാക് സംയുക്തത്തിൽ. അഞ്ചിതോൻ മീലിത നീലയാം വാനത്ത് സഞ്ചലിപ്പൂ കളഹംസ ചിറകുകൾ. ഈ കവിതയിലെ ഏറ്റവും മനോഹരമായ വരികൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. ആരെയോ കൈകൂപ്പി നിൽക്കയാം താമര എന്ന വരികളിലോടുകൂടി അത് ആരംഭിക്കുന്നു. ആരെയോ കൈകൂപ്പി നിൽക്കയാം താമര, ആരെയോ നോക്കി ചിരിക്കയാം വെള്ളാമ്പൽ. ശരത്കാലത്തിൻ്റെ പുഷ്പങ്ങളാണ് താമരയും ആമ്പലും, വെളുത്ത ആമ്പലും താമരപ്പൂവും. ആരെയോ കൈകൂപ്പി നിൽക്കയാം താമര, ആരെയോ നോക്കി ചിരിക്കയാം വെള്ളാമ്പൽ. വെളുത്ത ആമ്പൽ ആണ് ദേവിയുടെ ഇരിപ്പിടം എന്ന് സങ്കല്പിക്കപ്പെടുന്നു. അത് വളരെ കാവ്യാത്മകമായ ആലങ്കാരികമായ ഒരു സങ്കല്പമാണ്. വിശുദ്ധിയുടെ ഇരിപ്പിടത്തിലാണ്, അല്ലെങ്കിൽ നിഷ്കളങ്കമായ അകളങ്കിതമായ ഹൃദയമാണ് ദേവിയുടെ. അറിവിൻ്റെ ദേവത ഇരിക്കുന്നത് വിശുദ്ധിയുടെ ഇരിപ്പിടമായ ഹൃദയത്തിലാണ് എന്ന മട്ടിലാണ് ഈ കൽപ്പന. വെളുത്ത താമരപ്പൂവിലാണ്, വെളുത്ത അരയനത്തെ വാഹനമാക്കിക്കൊണ്ടാണ്, വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞിട്ടാണ്, വീണയും പുസ്തകവും കയ്യിൽ ധരിച്ച രൂപത്തിലാണ്, സ്ഫടിക സുതാര്യമായ ശരീരത്തോടു കൂടിയാണ് ദേവിയെ, അക്ഷരാത്മികയായ ദേവിയെ, വാഗ്ദേവിയെ, മലയാളി എന്നെല്ലാം മുഴുവൻ ഇന്ത്യക്കാരും സങ്കല്പിച്ച് വരുന്നത്. ഈ വിശുദ്ധ സങ്കല്പങ്ങളെയെല്ലാം പ്രകൃതിയുടെ ഭാഷയിൽ പകർത്തിക്കാട്ടുകയാണ് വൈലോപ്പള്ളി. ആരെയോ കൈകൂപ്പി നിൽക്കയാം താമര, ആരെയോ നോക്കി ചിരിക്കയാം വെള്ളാമ്പൽ എന്ന വരികളിൽ. വൈലോപ്പള്ളി മാത്രമല്ല, പി കുഞ്ഞിരാമൻ നായരുടെ ഏറ്റവും മികച്ച കവിതകളിലൊന്നായ സൗന്ദര്യ പൂജയും ഈ വിദ്യാരംഭ മുഹൂർത്തത്തെ, ഈ നവരാത്രി വേളയെ ആസ്പദമാക്കിയാണ്. സൗന്ദര്യോപാസകനായ, സൗന്ദര്യ പൂജകനായ പി കുഞ്ഞിരാമൻ നായർ അതിനെ സൗന്ദര്യ പൂജ എന്ന് തന്നെ വിളിക്കുന്നു. വാക്കിനെയും സൗന്ദര്യത്തിൻ്റെയും കലയുടെയും ദേവതയാണ് വാഗ്ദേവത. ആ അർത്ഥത്തിൽ വാഗ്ദേവത പൂജ സൗന്ദര്യ പൂജ തന്നെയായി മാറുന്നു. അതിനേറ്റവും ഉചിതമായ ഋതുവാകുന്നു ആകാശം തെളിയുകയും കാറുകൾ കരഞ്ഞ് മറയുകയും ആകാശം പ്രകൃതി പ്രസന്നമാവുകയും വെൺമേഘങ്ങളാൽ ആകാശം ശോഭിക്കുകയും ചെയ്യുന്ന ശരൽക്കാലം. ഈ ശരൽക്കാലം, അതിനെപ്പറ്റി വൈലോപ്പള്ളി തൻ്റെ കവിതയ്ക്ക് എഴുതിയ അടിക്കുറിപ്പുകളിലൊന്നിൽ പറയുന്നുണ്ട്, തത്തകൾ മുട്ടയിടുകയും തത്തക്കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുകയും ചെയ്യുന്ന കാലം കൂടിയാണ് ഈ ശരൽക്കാലം, മലയാളിയുടെ നവരാത്രിക്കാലം, മലയാളിയുടെ വിദ്യാരംഭ കാലം. ഈ യാദൃച്ഛികതയെ നമുക്ക് എഴുത്തച്ഛനുമായി, എഴുത്തച്ഛൻ കവിതയുമായി, എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് പാരമ്പര്യവുമായി ചേർത്ത് വായിക്കുക രസകരമായിരിക്കും. എഴുത്തച്ഛൻ്റെ ഭാരതമാകട്ടെ, രാമായണമാകട്ടെ, അവയെല്ലാം കിളിപ്പാട്ടുകളാണ്, കിളി പാടുന്ന പാട്ടുകളാണ്. കിളി തത്തയാണ്. ഈ തത്ത വാഗ്ദേവിക്ക് പ്രിയപ്പെട്ട പക്ഷിയാണെന്ന് പുരാണ വിശ്വാസത്തോടൊപ്പം തത്തക്കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞിറങ്ങുന്ന ഋതുവാണ് ശരൽക്കാലം, വിദ്യാരംഭകാലം, നവരാത്രിക്കാലം എന്ന വസ്തുത കൂടി ചേർത്ത് വായിക്കുമ്പോൾ അത്ര യാദൃച്ഛികമായല്ല എഴുത്തച്ഛൻ്റെ കവിതയിലേക്ക് ഈ പൈങ്കിളി, ഈ പച്ച പൈങ്കിളി, ഈ തത്ത സംസാരിക്കുകയും പാടുകയും ചെയ്യുന്ന ഈ തത്ത, ഈ പൈങ്കിളി, ഈ ശാരിക പൈതൽ. എഴുത്തച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശാരിക പൈതലാണത്. ശാരിക പൈതലാകുന്ന വിസ്മയവും നമ്മൾ എഴുത്തച്ഛനിൽ കാണുന്നു. കുട്ടികളുടെ വിദ്യാരംഭകാലമാണ് ശരൽക്കാലം, നവരാത്രിക്കാലം എന്നതുകൊണ്ട് ശാരിക ഒരേ സമയം എഴുത്തച്ഛൻ കൂടിയായിരുന്നല്ലോ. എഴുത്തച്ഛൻ കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചിരുന്ന ഒരു നാട്ടെഴുത്തച്ഛനായിരുന്നു നമ്മുടെ ഭാഷാപിതാവായ ആ വലിയ കവി. അദ്ദേഹം തൻ്റെ മുന്നിലിരുന്ന് ആദ്യാക്ഷരം സ്വീകരിക്കാൻ വേണ്ടി കൊഞ്ചിക്കലമ്പിയിരുന്ന കുട്ടികളിൽ ഈ ശാരിക പൈതലിനെ, ശരൽക്കാലത്ത് മുട്ട വിരിഞ്ഞിറങ്ങുന്ന ഒരു ഇളം തത്തക്കുഞ്ഞിനെ കണ്ടിരിക്കാം. അവരുടെ കൊഞ്ചലിൽ നിന്നാവാം, അവരുടെ നിഷ്കളങ്ക ഭാവത്തിൽ നിന്നാവാം, ആദ്യാക്ഷരം കുറിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്നാവാം അതേ ഋതുവിൽ മുട്ട വിരിഞ്ഞിറങ്ങുന്ന തത്തകളിലേക്കും, അതുവഴി പാടുന്ന പൈങ്കിളി എന്ന കവിത പാടുന്ന, കഥ പറയുന്ന ശാരിക പൈതൽ എന്ന സങ്കല്പത്തിലേക്കും എഴുത്തച്ഛൻ എത്തിച്ചേർന്നത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെയും ഏറ്റവും ഉജ്ജ്വലമായ, ഏറ്റവും തികവുറ്റ കവിതകളിലൊന്ന് സൗന്ദര്യ പൂജ എന്ന അദ്ദേഹം പേരിട്ട് വിളിക്കുന്ന ആ നവരാത്രിക്കാലത്തെക്കുറിച്ചുള്ള, വിദ്യാരംഭത്തെക്കുറിച്ചുള്ള, വാഗ്വന്ദനത്തെക്കുറിച്ചുള്ള, അക്ഷരപൂജയെക്കുറിച്ചുള്ള കവിതയാണ്. കുഞ്ഞിരാമൻ നായരുടെ കാര്യത്തിലും അത് തികച്ചും മതേതരമായ ഋതുവർണ്ണനയായി ആരംഭിച്ച് സൗന്ദര്യപൂജയായി പരിണമിക്കുന്ന ഒരു അക്ഷരവന്ദനമാണ് പിയുടെ
സൗന്ദര്യപൂജ എന്ന കവിത. എൻ എൻ കക്കാടിനെ പോലെ ഒരു ആധുനിക കവി പോലും ഇത്തരത്തിലുള്ള കവിതകൾ എഴുതിയിട്ടുണ്ട്. വിദ്യാരംഭത്തെ മുൻനിർത്തി, നവരാത്രി പൂജയെ മുൻനിർത്തി. ഒരുപക്ഷെ ഇതിൻ്റെ മറ്റൊരു തലം എന്ന് പറയുന്നത് നിലാവുമായി ബന്ധപ്പെട്ടതാണ്. കർത്തവാവിന് ശേഷമുള്ള, അമാവാസിക്ക് ശേഷമുള്ള ഓരോ രാത്രിയിലായി ഓരോ ഇതളായി ഇതളി ഇതളായി വിടർന്ന് വികസിച്ച് 10 കലകളുള്ള ചന്ദ്രൻ ദൃശ്യമാകുന്ന ദിവസമാണ് നമ്മൾ വിജയദശമി എന്ന് പറയുക. ഓരോ നവരാത്രി പൂജയുടെ ഓരോ ദിനവും ഓരോ രാത്രിയും ഈ നിലാവിൻ്റെ ഓരോ ഇതൾ പോലെ വിടർന്ന് വികസിച്ച് ഒരു വെൺതാമരയായിത്തീരുകയും ആ നിലാവിൻ്റെ താമരപ്പൂവിലിരുന്ന് കലയുടെ ദേവത, അക്ഷരങ്ങളുടെ ദേവത വീണമീട്ടുകയും ചെയ്യുന്ന വളരെ കാവ്യാത്മകമായ സൗന്ദര്യാത്മകമായ ഒരു സങ്കല്പമാണ് ഈ അക്ഷര പൂജയുടെ പിന്നിൽ ഉള്ളത്. ഇതുപോലെ മറ്റൊന്ന് നമുക്ക് ഇതിന് സമാന്തരമായി കാണാമെങ്കിൽ അത് യവന പുരാണത്തിൽ മാത്രമാണ്. യവനർക്ക് ഗ്രീക്ക് മിഥോളജിയിൽ 9 മ്യൂസസ്, 9 കലാദേവിമാർ ഉണ്ടായിരുന്നതായി അക്ഷരത്തിനും മറ്റ് കലകൾക്കും മറ്റ് സാഹിത്യാവിഷ്കാരങ്ങൾക്കും ഓരോന്നിനും വെവ്വേറെയായി 9 കലാനാഥകൾ ഉണ്ടായിരുന്നതായി നമ്മൾ വായിക്കുന്നു. അപ്പോഴും അവിടെ നമ്മൾ 9 എന്ന സങ്കല്പം കാണുന്നു. നവരാത്രി 9 രാത്രികളാണ്. 9 രാത്രികളുടെ ഈ സമ്പുടത്തെയാണ്, ഈ താമരയാണ്, ഈ വെൺ താമരയാണ് നമ്മൾ നവരാത്രി, നവമി നിലാവ് എന്ന് പറഞ്ഞു വരുന്നത്. ഭീക്ഷുനാവിനാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സങ്കല്പമായിരുന്നു, ഒരു അനുഭവമായിരുന്നു നവമി നിലാവ്. മറ്റ് നിലാവുകൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക ശോഭയോടെ, വിശുദ്ധിയുടെ അധിക ശോഭയോടെ നവമി നിലാവിനെ ഉൾക്കൊണ്ടു പി കുഞ്ഞിരാമൻ നായർ എന്ന കവി. നമുക്കറിയാം എഴുത്തച്ഛൻ തൊട്ടുള്ള നമ്മുടെ ഇതിഹാസ കവികൾ, പുരാണ കവികൾ, പ്രാചീന കവികൾ വളരെ ഭവ്യമായ മോഹനമായ അക്ഷരവന്ദനത്തോടെയാണ് തങ്ങളുടെ ഇതിഹാസ ആഖ്യാനങ്ങൾക്കും പുനരാഖ്യാനങ്ങൾക്കും തുടക്കം കുറിച്ചിരുന്നത്. എഴുത്തച്ഛൻ്റെ അക്ഷരവന്ദനം വളരെ പ്രസിദ്ധമാണ്. വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നണം കാലേ കാലേ എന്ന ആ വാഗ്വന്ദനത്തിൽ ഒരിടത്ത് എഴുത്തച്ഛൻ പറയുന്നുണ്ട്, യഥാ കാനനേ ദിഗംബരൻ, എൻ്റെ നാവിൽ വാക്കിൻ്റെ അക്ഷരത്തിൻ്റെ പ്രസാദം എങ്ങനെ പ്രസരിക്കണമെന്നാണ് കവി പറയുന്നത്. എങ്ങനെ വാണീദേവി തൻ്റെ നാക്കിൽ, തൻ്റെ മനസ്സിൽ, തൻ്റെ ഹൃദയത്തിൽ, തൻ്റെ ബോധത്തിൽ സ്വച്ഛന്ദമായി വിഹരിക്കണമെന്നാണ് എഴുത്തച്ഛൻ പറയുക. യഥാ കാനനേ ദിഗംബരൻ, കാട്ടിലൂടെ നഗ്നനായ മനുഷ്യൻ എങ്ങനെ ലജ്ജയോ ഭയമോ സങ്കോചമോ കൂടാതെ സഞ്ചരിക്കുന്നുവോ ആ വിധത്തിൽ സ്വച്ഛന്ദമായി എന്നിൽ പ്രകാശിക്കട്ടെ വാക്ക്, വാക്കിൻ്റെ സൗന്ദര്യ വെളിച്ചം, ലാവണ്യ പ്രകാശം എന്നാണ് നമ്മുടെ ഭാഷാ പിതാവ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ വാഗ്വന്ദനത്തിൻ്റെ ഉപനയനമെന്നാണ് നമ്മൾ വിദ്യാരംഭത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക്. അറിവിലേക്ക്, കലയിലേക്ക്, കലയുടെ സൗന്ദര്യത്തിലേക്ക് ഒരു കുട്ടി, ഒരു വ്യക്തി, ഒരു മനുഷ്യ വ്യക്തി ഉപനയിക്കപ്പെടുന്ന ഇനിഷ്യേഷൻ്റെ തുടക്കത്തിൻ്റെ പാവന മുഹൂർത്തത്തെയാണ് നമ്മൾ വിദ്യാരംഭം എന്ന് പറഞ്ഞു വരുന്നത്. ഇത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അങ്ങേയറ്റം മതേതരമായ ഒരു ആഘോഷമാകുന്നു. കലയും അക്ഷരവും അറിവും ബഹുമാനിക്കപ്പെടുന്ന, അങ്ങേയറ്റം സൗന്ദര്യാത്മകമായ, പി കുഞ്ഞിരാമൻ നായരുടെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ ഒരു സൗന്ദര്യ പൂജയാണ് നമ്മൾ നവരാത്രി പൂജ. പുസ്തകമാണ് നമ്മൾ പൂജിക്കുന്നത്, പുസ്തകത്തെയാണ് പൂജിക്കുന്നത്. പുസ്തകം നമ്മുടെ ശ്രദ്ധയുടെ, ആരാധനയുടെ കേന്ദ്രമായി മാറുന്ന, കലയും സംസ്കാരവും സാഹിത്യവും നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര സാന്നിധ്യമായി മാറുന്ന, ഒപ്പം ആയുധ പൂജയും നമ്മൾ നടത്താറുണ്ട്, ഉപകരണങ്ങളെയും പൂജിക്കുന്നു. അങ്ങനെ സമഗ്രമായ ഒരു അക്ഷര പൂജയുടെ, ആയുധ പൂജയുടെ, കലോപാസനയുടെ ഋതുവാണ് ഈ ശരൽക്കാലം എന്നല്ല, ആവർത്തിച്ചു വരുന്ന ഓരോ ശരൽക്കാലങ്ങളും മലയാളിക്ക്. ശരത്തും ശാരദാ പൂജയും തമ്മിലുള്ള അപാരമായ അടുപ്പത്തെപ്പറ്റി നമ്മൾ മുൻപ് സൂചിപ്പിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഒരു നൂറ്റാണ്ടിനപ്പുറം വർക്കലയിലെ ശിവഗിരിയിൽ നാരായണ ഗുരു ഒരു ശാരദാ പ്രതിഷ്ഠ നടത്തുകയുണ്ടായി. ശാരദ എന്നാണ് വാഗ്ദേവിയെ നാരായണ ഗുരു വിളിക്കാൻ ഇഷ്ടപ്പെട്ടത്. ആ സന്ദർഭത്തിൽ അവിടെ വെച്ച് കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ ലാളിത്യവും സൗന്ദര്യവും പുലരുന്ന ശാരദാലയങ്ങളിലൊന്നാണ് വർക്കല ശിവഗിരിയിലേത്. വളരെ ലളിതമായ, വളരെ ചെറിയ അഷ്ടകോണാകൃതിയിലുള്ള ഒരു മന്ദിരത്തിൽ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ച് ആ സന്ദർഭത്തിൽ അവിടെ വെച്ച് നാരായണ ഗുരു വളരെ അനായാസമായി, നൈസർഗികമായി എന്നോണം ചൊല്ലിയ കവിതയാണ് നമ്മളിപ്പോൾ ഗുരുവിൻ്റെ രചനകളിൽ ഏറ്റവും മികച്ചത് എന്ന് കരുതി വരുന്ന ജനനി നവരത്ന മഞ്ജരി. ഇത്തരത്തിൽ മലയാളിയുടെ സംസ്കാരത്തിലേക്ക് വലിയ വെളിച്ചം പ്രസരിപ്പിച്ച, അക്ഷര വെളിച്ചം പ്രസരിപ്പിച്ച
ഒന്നിനെയാണ് നമ്മൾ അനുസ്മരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ഈ നവരാത്രി കാലങ്ങളിൽ. അതിനോടൊന്നുകൂടി ചേർത്ത് പറയേണ്ടതുണ്ട്, നാരായണഗുരു ഈ ശിവഗിരി എന്ന വർക്കലയിലെ കുന്നിൻപുറത്ത് വച്ച് അക്കാലത്തെ അവർണരായ അധസ്ഥിതരായ കുട്ടികൾക്ക് സംസ്കൃത വിദ്യാഭ്യാസം കൂടി നൽകിയിരുന്നു. അത്തരത്തിലാണ് ഗുരുവിൻ്റെ ശാരദാപൂജ സാർത്ഥകമായി തീർന്നത്. ഇത്തരത്തിൽ അറിവിനെ ജാതീയമായ, മതപരമായ, സങ്കുചിതമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് മോചിപ്പിച്ച് ആ വെളിച്ചം എല്ലാവരിലേക്കും സംക്രമിക്കുന്ന പവിത്ര മുഹൂർത്തമായി മാറട്ടെ നമ്മുടെ വിദ്യാരംഭ ദിനങ്ങൾ, നമ്മുടെ നവരാത്രി കാലങ്ങൾ, നമ്മുടെ അക്ഷരപൂജയുടെ ശരൽക്കാലങ്ങൾ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.